ഒരേ ഒരു മാങ്ങ വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോണത്. അപ്പോൾ ഈ സമയത്ത് ഈസി ആയിട്ട് നമുക്ക് മാങ്ങയൊക്കെ നന്നായിട്ട് കിട്ടും. മിക്കവാറും എല്ലാ വീടുകളിലും മാവൊക്കെ ഉണ്ട്. ഇല്ലാത്തവർക്ക് കടകളിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊരു മാങ്ങ എടുത്തിട്ട് ഇതേപോലെ തോലൊക്കെ കളഞ്ഞ് ഇതേ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി മൺചട്ടിയിലായാലും കുഴപ്പമൊന്നുമില്ല, അതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര ഇഞ്ച് സൈസ് വലിപ്പമുള്ള ഇഞ്ചി ഇതേപോലെ കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നാലേ നാല് വെളുത്തുള്ളി കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് അതും ചേർക്കുന്നുണ്ട് നമ്മൾ. പിന്നെ കുറച്ച് ചുമന്നുള്ളി വേണം, അതൊരു അഞ്ചെട്ട് ഉണ്ടെങ്കിലും എടുത്തോ, അപ്പോഴാണ് നന്നായിട്ട് ഉണ്ടാവുക. ഇനി സവാള വേണമെങ്കിൽ ചേർത്തോ, ഒരു പകുതി സവാള. പക്ഷേ ഉള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് പച്ചമുളക് എരിവിനാവശ്യമായിട്ട് അത് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് നമ്മൾ ചേർക്കുന്നത്. ഒരു നല്ല കളറും ഒരു എക്സ്ട്രാ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി നമ്മൾ ഈ സമയത്ത് ചേർക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഒരു അരക്കപ്പൊക്കെ മതി. അത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് വേവിച്ച് കൊടുക്കുക നമ്മളുടെ മാങ്ങേനെ. അപ്പോൾ ഈ കറി എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. കുറച്ച് സമയം മതി നമുക്ക്, കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ. അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിലും നമ്മളുടെ ഈ കറി കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിൽ സൂപ്പർ, എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറിൻ്റെ കൂടെ പപ്പടവും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മാങ്ങാക്കറി. അപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നന്നായി വെന്തുടഞ്ഞൊന്നും പോവേണ്ട മാങ്ങ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. ഒരു ചെനച്ച ടൈപ്പ് മാങ്ങയാണെങ്കിൽ സൂപ്പറായിട്ടിരിക്കും, ഒരു ചെറിയ മധുരിപ്പും കൂടിയായിട്ടിരിക്കും നമ്മളുടെ കറി. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, അലിഞ്ഞു പോവാത്ത മാങ്ങ ഏതാണെങ്കിലും നിങ്ങൾ എടുത്തോട്ടാ. വെന്തുടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറി അത്രയ്ക്ക് നന്നായിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ചുമന്നുള്ളിയും മാങ്ങയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നന്നായി വെന്ത് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ മാങ്ങ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറി. ഇപ്പോൾ അത്യാവശ്യത്തിന് വെള്ളമൊക്കെ വറ്റി മാങ്ങയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും തന്നെ വെള്ളമില്ല. ഇനി ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാൽ മുറി നാളികേരം എടുത്തിട്ടുള്ളൂ. അത് ഒരു മുക്കാൽ കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ആ പാലെടുത്തിരിക്കുന്നതാണ്. ഒറ്റ പ്രാവശ്യം അടിച്ചെടുത്തിട്ട് ആ പാൽ മൊത്തമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യത്തിന് നല്ല തിക്കായിട്ടുള്ള പാലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ നമ്മൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം വല്ലാതെ തിളപ്പിച്ച് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കയറാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോഴാണ് നല്ല സ്പെഷ്യൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത് തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കാച്ചി ഒഴിക്കണം. അപ്പോൾ അതിനുവേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും നമ്മൾ ചേർക്കുന്നുണ്ട്. മസ്റ്റായിട്ട് ചേർക്കണം കേട്ടോ, ഉലുവ സ്കിപ്പ് ചെയ്യരുത് നിങ്ങൾ. അപ്പോൾ ഉലുവയും കടുകും ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു നാല് ചുമന്നുള്ളി അരിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. വട്ടത്തിലരിഞ്ഞിട്ട് കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ മാങ്ങാക്കറിയുടെ റെസിപ്പി കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയൊക്കെ കഴിച്ചവർക്ക് ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റാവുന്ന ഒരു മാങ്ങാക്കറിയാണ്. എൻ്റെ ഫേവററ്റ് കറികളിലൊന്നാണ് അങ്കമാലി മാങ്ങാക്കറി. അപ്പോൾ അതിലെന്ന് വെച്ചാൽ കുറച്ചധികം സ്റ്റെപ്പ് ചെയ്യാനുണ്ട് നമുക്ക്. പക്ഷേ ഇത് ഇത്തിരി പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ്. പക്ഷേ ആ അങ്കമാലി മാങ്ങാക്കറി കഴിക്കണ രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന ഒരു മാങ്ങാക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈസി അല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സൊക്കെ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന ഈസി പീസി വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ, താങ്ക് യു.